ഷാർജ അന്തർദേശീയ പുസ്തകോത്സവ വേദിയായ എക്സ്പോ സെന്ററിലെ റൈറ്റേഴ്സ് ഫോറത്തിൽ ദുബായ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ മുൻ വികാരിയും എഴുത്തുകാരനുമായ ഫാദർ ബിജു പി തോമസ് രചിച്ച ഉമ്മൻചാണ്ടി നന്മയുടെ പുണ്യാളൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈ റഹീമിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എഴുതപ്പെട്ടതും ഇനി എഴുതപ്പെടാനിരിക്കുന്നതുമായ പുസ്തകങ്ങളിൽ നിന്ന് തന്റെ ഗ്രന്ഥം എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നുവെന്ന് സിന്യൂസ് ലൈവിനോട് വിശദീകരിക്കുകയാണ് ഫാദർ ബിജു പി തോമസ്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ജീവചരിത്രമാണ് ഉമ്മൻചാണ്ടി നന്മയുടെ പുണ്യാളൻ എന്നതായ ഈ പുസ്തകം. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലിവി പബ്ലിക്കേഷനാണ്. ഈ പുസ്തകം എങ്ങനെ മറ്റു പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് ഇതിലൊന്നാം ഭാഗം അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ്. അദ്ദേഹത്തിന്റെ ജനനം മുതൽ പുതുപ്പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന നിമിഷം വരെയുള്ള ചരിത്രം അതിന്റെ കാലക്രമം അനുസരിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടാം ഭാഗത്ത് അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ്. കുഞ്ഞുകുഞ്ഞു മൊഴികൾ എന്നുള്ള ഒരു ടൈറ്റ് ശീർഷകത്തിലാണ് നമ്മൾ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിശ്ചയമായിട്ടും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ല ഇനിയും വരുവാൻ പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ നിലപാടുകൾ, വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിനുള്ളതായ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം, നിശ്ചയമായിട്ടും അതിന്റെ രണ്ടാം ഭാഗത്ത് ആ ഒരു മേഖലയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതൊരു കൈപ്പുസ്തകം പോലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാറും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടാമത് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, ഇത് വളരെയധികം ലളിതമായി രചിച്ചിട്ടുള്ള പുസ്തകമാണ്. ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ഇടയിൽ പെരുമാറിയ ഇടപെട്ട ഒരാളാണ്. അപ്പം സാഹിത്യമായ മേന്മയേക്കാൾ അപ്പുറമായി സാധാരണക്കാർക്ക് വളരെ വേഗതയിൽ ലളിതമായി വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. വളരെ സംക്ഷിപ്തമാണ്. പേജുകൾ നമ്മൾ 200 താഴെ നിർത്തിയിട്ടുണ്ട്. കാരണം പേജ് കൂടുമ്പോൾ അതിൻ്റെ വില വർദ്ധിക്കും. അപ്പോൾ സാധാരണക്കാർക്ക് ഈ പുസ്തകം അപ്രാപ്യമാകും. എന്നാൽ അത് സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വളരെ ലളിതമായി സംക്ഷിപ്തമായി ഈ പുസ്തകത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ ഭരണാധികാരി, സ്നേഹനിധിയായ കുടുംബനാഥൻ, ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച രാഷ്ട്രീയ നേതാവ് എന്നിങ്ങനെ ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വത്തെ വ്യത്യസ്തമായ വീക്ഷണങ്ങളിലൂടെ അനാവരണം ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് ഫാദർ ബിജു പി തോമസ്. ഇതിൽ രണ്ട് മേഖലയും ഇവിടെ പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ അല്ല കുടുംബ ബന്ധത്തിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെടുകയും എന്നാൽ അദ്ദേഹത്തെ പുറത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ നിറച്ചാർത്തില്ലാതെ അദ്ദേഹത്തെ ഒരു സാധാരണ മനുഷ്യനായി, ഒരു മനുഷ്യ സ്നേഹിയായി, അല്ലെങ്കിൽ ഒരു ജനനായകനായി അവതരിപ്പിക്കണം എന്നുള്ളതാണ് ഞാൻ അവലംബിച്ചതായ ഒരു രീതി ഇതിൻ്റെ രചനയിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ഓരോ വിഷയത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി തനിക്ക് ഒരു അത്ഭുതമായിരുന്നുവെന്ന് ഗ്രന്ഥകാരന്റെ സാക്ഷ്യം. എനിക്ക് വാസ്തവത്തിൽ ഇദ്ദേഹത്തെ ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മനുഷ്യരുടെ മുമ്പിൽ ഒരു ഭാവം അദ്ദേഹം ഒരു പണ്ഡിതനാണ്, വിഷയങ്ങളെപ്പറ്റി അറിയാം എന്നുള്ളത് കാണിക്കാതെ, എന്നാൽ അദ്ദേഹത്തെ പഠിക്കുവാൻ ശ്രമിച്ചപ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഓരോ വിഷയത്തിലും അദ്ദേഹത്തിന് വ്യക്തമായ തത്വമുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്, അത് വളരെ വ്യക്തമായി ശക്തമായി സംസാരിക്കുവാനുള്ള ഒരു പ്രാപ്തി അദ്ദേഹം നേടി. പക്ഷേ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹം അവരിൽ നിന്നും അകന്നു നിൽക്കുവാൻ ഇടയാകാതിരിക്കാൻ അത്തരം ഭാവങ്ങൾ എല്ലാം മാറ്റി അഴിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം വന്നിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ മഹോന്നതമായ ജീവിതത്തിന്റെ ശോഭ കെടുത്തുന്ന രീതിയിൽ ഉയർന്നു വന്ന വിവാദങ്ങളെ പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയതായി ഫാദർ ബിജു പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ പറ്റി ഇല്ലാത്തത് എന്ത് എന്ന് പറയാനാണ് ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ അദ്ദേഹം നിശ്ചയമായിട്ടും ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങളിൽ വീണുപോയിട്ടുണ്ട്. അദ്ദേഹം ആഗ്രഹിക്കാത്ത നിലയിലാണ് ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതം കടന്നുപോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു ശോഭ കെടുന്ന കാര്യങ്ങളെ ഇതിൽ നിന്നും പരമാവധി മാറ്റി നിർത്താനാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം അത് എഴുന്നോടുകൂടെ നമ്മളെ ആ ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ശോഭ കെടരുത് എന്നുള്ളതായ വ്യക്തമായ ഒരു നിലപാട് ഞാൻ ഈ പുസ്തക രചനയിൽ സൂക്ഷിച്ചിട്ടുണ്ട്.
ഫാദർ ബിജു പി തോമസ് എഴുതി ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഉമ്മൻചാണ്ടി നന്മയുടെ പുണ്യാളൻ എന്ന പുസ്തകം ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ആദ്യ ഗ്രന്ഥമല്ല, അവസാനത്തേതുമല്ല. രണ്ട് ഭാഗങ്ങളിലായി 29 അധ്യായങ്ങളിലൂടെ കേരളം കണ്ട എക്കാലത്തെയും ജനകീയനായ ഭരണാധികാരിയുടെ ജീവിതത്തെ സമഗ്രമായി വിലയിരുത്താനുള്ള ശ്രമമാണ് ഈ പുസ്തകം. ഉമ്മൻചാണ്ടിയുടെ സവിശേഷമായ സ്വഭാവ വൈശിഷ്ട്യം ലളിതമായി വായനക്കാരിലേക്ക് എത്തിക്കാൻ ഫാദർ ബിജുവിന് സാധിക്കുന്നു. അതോടൊപ്പം ഗ്രന്ഥകാരൻ പങ്കുവെക്കുന്ന കൗതുകകരമായ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും കൂടെ ചേരുമ്പോൾ ഉമ്മൻചാണ്ടി നന്മയുടെ പുണ്യാളൻ എന്ന പുസ്തകം ഹൃദ്യമായ ഒരു വായനാനുഭവം സമ്മാനിക്കുമെന്ന് ഉറപ്പ്. സി ന്യൂസ് ലൈവിന് വേണ്ടി റോയ് റാഫേൽ.